പറയുന്നത് ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ മുണ്ടുടുത്താൽ മാത്രമേ അകത്തോട്ട് കയറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചുരിദാറോ പാൻറ്റോ ഒക്കെ ഇട്ടിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ലേഡീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ പുറത്തുകൂടി മുണ്ടുടുങ്ങണം. അപ്പോൾ അതിപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കുമല്ലോ, നമ്മളൊക്കെ ഇവിടുത്തെ ലോക്കൽസ് ആയതുകൊണ്ട് നമുക്കറിയാം. ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അനന്തപുരിയുടെ അഭിമാനമായ, അനന്തപുരി എന്ന പേരിന് തന്നെ കാരണമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. അനന്ത പത്മനാഭൻ, അതിൽ നിന്നുമാണ് തിരുവനന്തപുരിക്ക് അനന്തപുരി എന്ന് പേരുണ്ടായത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന പഴങ്കഥകളിലെ ഐതിഹ്യം ഇതാണ്. തുളസി സന്യാസിയായ ദിവാകര മുനിയാൽ കലിയുഗ ആരംഭത്തിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠിതമായത്. ദിവാകര മുനി വിഷ്ണുപദം പ്രാപിക്കുന്നതിനായി കഠിന തപസ് അനുഷ്ഠിക്കുകയും തപസ്സിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. തന്റെ പൂജാവേളയിൽ ആ ദിവ്യകുമാരന്റെ ദർശനം തനിക്ക് നിത്യവും ലഭ്യമാകണമെന്ന് മുനി പ്രാർത്ഥിച്ചു. തന്നോട് അപ്രിയമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് വരെ താൻ ഉണ്ടാകുമെന്ന് ബാലൻ സമ്മതിക്കുകയും ചെയ്തു. പലപ്പോഴും മുനിയുടെ മുന്നിൽ ബാലൻ വികൃതി പ്രകടിപ്പിക്കുമായിരുന്നു. ക്രമേണ അത് അനിയന്ത്രിതമായി മാറി. മുനി ധ്യാന നിരതനായിരിക്കവെ മഹാവിഷ്ണുവിന്റെ പ്രതീകമായി പൂജിച്ചിരുന്ന സാളഗ്രാമം ബാലൻ വായിക്കുള്ളിലാക്കി. സാളഗ്രാമം അശുദ്ധമാക്കിയതിൽ രോഷാകുലനായ മുനി ഇടത് കൈകൊണ്ട് ബാലനെ തള്ളിമാറ്റി. അതിൽ ദേഷ്യം വന്ന ബാലൻ ഇനി എന്നെ കാണണമെങ്കിൽ അനന്തങ്കാട്ടിൽ വരണം എന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി എന്നാണ് ഐതിഹ്യം. ബാലന്റെ വേർപിരിയിൽ ദുഃഖിതനായ മുനി ബാലനെ കാണാൻ അനന്തങ്കാട് തേടി യാത്ര തുടർന്നു. ദിവാകര മുനിയല്ല വില്ലുമംഗലമായിരുന്നു അനന്തങ്കാട്ടിൽ വന്നതെന്നും ദർശനം അദ്ദേഹത്തിനാണ് ലഭിച്ചതും എന്നുള്ള മറ്റൊരു ഐതിഹ്യം കൂടി പ്രചാരത്തിലുണ്ട്. അപ്പോൾ ഒരു വൈകിട്ട സമയമാണ്, ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാലോ അതെല്ലാവർക്കും. അവിടെ ഇപ്പോൾ മൊബൈൽ ഫോട്ടോഗ്രാഫി വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും തന്നെ ക്ഷേത്രത്തിനകത്ത് അലോഡല്ല, പുറമേ കാണുന്ന ഈ കാഴ്ചകൾ തന്നെയാണ്. അകത്തൊന്നും ഫോട്ടോഗ്രാഫി അലോഡല്ല, അത്രയ്ക്ക് സ്ട്രിക്റ്റായിട്ട് ഒരു സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം ചെയ്തു വച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും വലിയ നിധിശേഖരം ഇവിടെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലിയ സെക്യൂരിറ്റി പർപ്പസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ക്ഷേത്രം. നമുക്കിവിടുത്തെ പുറം കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മേത്തമ്മൻ. ഇത് ഈ ടോപ്പിൽ ഓരോ സമയമാകുമ്പോഴത്തേക്കും ഇതിലുള്ള ആ ഒരു മേത്തൻ്റെ മുഖമുണ്ട്, അതിൽ രണ്ട് ആട്ടിൻ തലകൾ വന്നിങ്ങനെ അടിച്ച് മണിമുഴക്കം കേൾക്കും. ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇന്നത്തെ ടെക്നോളജി ഒന്നും ഉണ്ടായിരുന്ന സമയത്തല്ല ഇത് ചെയ്തത്. അപ്പം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഇപ്പോഴും ഒരു കേടുമില്ലാതെ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ളത് ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഈ മേത്തമണിയുടെ ഒരു പ്രത്യേകത. ഇത് നമ്മളെ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഈ രണ്ട് സൈഡിലും ഇങ്ങനത്തെ കൽ വിളക്കുകളൊന്നും ഇല്ലായിരുന്നു. രണ്ട് സൈഡും നിറയെ കരകൗശല വസ്തുക്കളൊക്കെ വെച്ചിരിക്കുന്ന കടകളായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ സെക്യൂരിറ്റി സിസ്റ്റം കുറച്ച് സ്ട്രിക്റ്റ് ആയതോടുകൂടി ആണ് കടകളൊക്കെ ഒഴിപ്പിച്ചു. ആൾക്കാർ കയറുന്നതും കയറ്റി വിടുന്നതും ഒക്കെ വളരെ ലിമിറ്റഡായിട്ടാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കൊറോണ വന്നതിന് ശേഷം അമ്പലം പാടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് വീണ്ടും ഓപ്പൺ ആയത്. ആദ്യമൊക്കെ ഓൺലൈൻ ബുക്കിംഗ് ആയിരുന്നു, ഇപ്പോൾ
കുഴപ്പമില്ല, ഓൺലൈൻ ബുക്കിങ്ങൊക്കെ മാറി നമുക്ക് അല്ലാണ്ടതിനകത്ത് ഇഷ്ടംമാതിരി ആൾക്കാർ നോർത്ത് ഇന്ത്യസാണ് കൂടുതലും വരുന്നത്. നോർത്ത് ഇന്ത്യസ് ഫോറിനേഴ്സും ഒക്കെ ധാരാളം ദിവസേന ഇവിടെ വരുന്നുണ്ട് കാണാനായിട്ട്. അപ്പം നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം നമ്മുടെ ചാനലിൽ കാണിച്ചില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് കാണിച്ചിട്ടെന്താണ് അല്ലേ? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കുലദൈവമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന പേരിൽ പ്രശസ്തനായ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ക്ഷേത്രം ഇന്ന് കാണുന്ന വിധം പുനരുദ്ധരിച്ചത്. ഇപ്പോൾ കാണുന്ന തമിഴ് ശൈലിയിൽ പണിത 7 നില ഗോപുരത്തിൻ്റെ 5 നിലകളും അദ്ദേഹമാണ് പണിയിച്ചത്. ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കണ്ടോ, പണ്ടത്തെ പഴയ കാലത്തെ രാജഭരണകാലത്ത് ആ ഒരു ഇതിനെയൊക്കെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളാണ്. എല്ലാം നമ്മളൊരു പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. 12,000 സാളഗ്രാമങ്ങൾ വരുത്തി ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം പുനർനിർമ്മാണം നടത്തി. പുനഃപ്രതിഷ്ഠിച്ച തിരുവനന്തപുരത്തിനടുത്ത് തിരുമലയിൽ നിന്നും 20 ഘന അടി വലുപ്പമുള്ള വലിയ പാറ വെട്ടി ഒറ്റക്കൽ മണ്ഡപം പണിഞ്ഞു. കിഴക്കേ ഗോപുരത്തിൻ്റെയും പണി പുനരാരംഭിച്ചു, പൂർത്തിയാക്കി. അപ്പോൾ ഇതാണ് പുത്തൻ മാളിക, ഇതരമാളിക എന്ന് പറയും. ഇവിടെ ഒരുപാട് രാജാവിൻ്റെ കാലത്തുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിനകത്തൊരു ക്ഷേത്രമുണ്ട്. ശ്രീ അനിഴം തിരുനാൾ മഹാരാജാവ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ 4 അമ്പലം പണിയുകയും പത്മതീർത്ഥകുളത്തിൻ്റെ വിസ്തൃതി കൂട്ടുകയും ശിവേലിപ്പുര, ഒറ്റക്കൽ മണ്ഡപം തുടങ്ങിയവ നിർമ്മിച്ചതും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഭദ്രദീപം, മറുജപം തുടങ്ങിയ ചടങ്ങുകൾ ആരംഭിച്ചത് ശ്രീ അനിഴം തിരുനാളാണ്. ഇപ്പോൾ ഏകദേശം സൺസെറ്റ് ടൈമായി, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാനും വളരെ മനോഹരമായിട്ടുണ്ട്. എൻ്റെ ഫോൺ ക്യാമറ ആയതുകൊണ്ട് എത്രത്തോളം ഭംഗിയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഇവിടെ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നത്. അത്രയ്ക്ക് മനോഹരമാണ് ക്ഷേത്രത്തിൻ്റെ അവിടെ ഇങ്ങനെ ഗോപുരങ്ങൾ കണ്ടില്ലേ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് രാവിലത്തെ സൺറൈസ് ഓരോ സമയമാകുമ്പോഴും, അതായത് 6 മണി, 7 മണി, 8 മണി അങ്ങനെ സമയത്തിനനുസരിച്ച് സൂര്യൻ്റെ ആ ഒരു എന്താണ് ആ ഒരു പ്രതിബിംബമല്ല, സൂര്യൻ കറക്റ്റ് ആ ഹോളിനകത്തൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ചാണ് പണ്ട് കാലത്ത് സമയമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നത്. അന്നിങ്ങനെ വാച്ചും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൽമണ്ഡപങ്ങളുണ്ട്. ആനയൊക്കെ കൊണ്ടുവന്നാണ്, ആനയൊക്കെ വെച്ചിട്ടാണ് ഈ കൽമണ്ഡപം ഈ കല്ലൊക്കെ ഇവിടെ എത്തിച്ചതെന്നൊക്കെയാണ് കഥകളിൽ പറയുന്നത്. എന്തായാലും ഇതിനകത്ത് മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ 7 സ്വരങ്ങൾ കേൾക്കുന്ന, ഇങ്ങനെ തട്ടിയാൽ 7 സ്വരങ്ങൾ കേൾക്കുന്ന മണിയുണ്ട്, ഒരു തൂണാണത്. പിന്നെ അതുപോലെ തന്നെ മിക്ക അറകളും അടച്ചിട്ടിരിക്കുകയാണ്, ഈ നിധികളൊക്കെ ഇരിക്കുന്ന അറകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്തുള്ള പത്മനാഭൻ്റെ രൂപം, അതൊരു കാണേണ്ട രൂപം തന്നെയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് തൃപ്പടിദാനം. 1950 ജനുവരി മാസം അനിഴം തിരുനാൾ വീരമാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രീ പത്മനാഭദാസനായി തൃപ്പടിദാനം ചെയ്ത മുഹൂർത്തം. അദ്ദേഹം അന്നോളം പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ എല്ലാം ചേർത്ത് ശ്രീ പത്മനാഭന് സമർപ്പിച്ച ദിവസം ചങ്ങനാശ്ശേരി തലസ്ഥാനമായുള്ള തെക്കുകൂർ രാജ്യം ആക്രമിച്ച് കീഴടക്കിയതിനു ശേഷമായിരുന്നു ഇത്. രാജകുടുംബത്തിലെ സകല സ്ത്രീ പുരുഷന്മാരും അടങ്ങിയ പരിവാരങ്ങളോടെ മഹാരാജാവ് ശ്രീ പത്മനാഭന് മുന്നിലേക്ക് എഴുന്നള്ളി പരമ്പരാഗതമായി തനിക്കും തൻ്റെ വംശത്തിനും ചേർന്നതും താൻ വെട്ടിപ്പിടിച്ചതുമായ ഭൂപ്രദേശങ്ങളെ മുഴുവൻ ശ്രീ പത്മനാഭന് അടിയറവ് വച്ചു. തുടർന്ന് ഉടവാൾ ശ്രീ പത്മനാഭ വൃത്തപാദങ്ങളിൽ സമർപ്പിച്ച് തിരിച്ചെടുത്തു. ശ്രീ പത്മനാഭദാസനായി രാജ്യം ഭരിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. ഉടവാൾ അടിയറ വെച്ച് ധാനാധാരം താളയോലയിൽ എഴുതി നീരും പൂവും ഉടവാളും കൂടി തൃപ്പടിയിൽ വച്ച് മഹാരാജാവ് നമസ്കരിച്ചു. തുടർന്ന് പൂജാരിയിൽ നിന്നും ഉടവാൾ സ്വീകരിച്ച് ശ്രീ പത്മനാഭദാസനായി ഭരണം തുടർന്നു.
ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാലക മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്നായി തിന്നത്തെ തിരുനാമം. തൻ്റെ പിൻഗാമികളും പത്മനാഭദാസന്മാരെ തുടർന്ന് പോരണമെന്ന് അദ്ദേഹം അനുശാസിക്കുകയും ചെയ്തു. തൃപ്പടിദാനത്തിലൂടെ ഭരണകർത്താക്കളുടെ തികഞ്ഞ ഭക്തിയാദരങ്ങൾക്ക് പാത്രമായി ശ്രീ അനിഴം തിരുനാൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണെന്നാണ് വിശേഷിക്കപ്പെടുന്നത്. ഞാൻ ഇതുവരെ പറയാത്തൊരു പ്രധാന കാര്യമുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത, അനന്തൻ്റെ മുകളിൽ യോഗാനിദ്രയിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 18 അടിയാണ് ഈ വിഗ്രഹത്തിൻ്റെ നീളം. കടുശർക്കര യോഗക്കൂട്ട് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ അഭിഷേകം ചെയ്താൽ അലിഞ്ഞു പോകും. അതിനാൽ ഭഗവാന്റെ മറ്റൊരു വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വിഗ്രഹത്തിലാണ് അഭിഷേകം നടത്തുന്നത്. പൈൻകുന്നി ഉത്സവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം. അപ്പോൾ ഇവിടെ ഭീമനെയൊക്കെ കെട്ടി നിർത്തും. ഭീമൻ്റെ രൂപം അർജുനൻ്റെ പഞ്ചപാണ്ഡവന്മാരുടെ രൂപങ്ങളും ഇവിടെ കെട്ടി നിർത്തും. പിന്നെ ആറാട്ട്, മഹാരാജാവ് ഉടവാളേന്തി ആണ് ആറാട്ട് വരുന്നത്. ഭഗവാനെ കൊണ്ടുവരും. ഈ നഗരവീതിയിലൂടെയാണ് ആറാട്ട് കടന്നു പോകുന്നത്. അത് ശംഖുമുഖത്ത് ചെന്നിട്ടാണ് ആറാട്ട് കഴിഞ്ഞ് ഉത്സവത്തോടുകൂടി സമാപിക്കുന്നത്. ഇവിടെ ലക്ഷദീപമൊക്കെ നടത്താറുണ്ട്. ഒരുപാട് വിശേഷമാണ് ഇവിടുത്തെ പൂജയും കാര്യങ്ങളും ആഘോഷങ്ങളൊക്കെ ഒരുപാട് വിശേഷമാണ്. അതൊന്ന് കാണേണ്ടത് തന്നെ. പിന്നെ ഇവിടുത്തെ അടുത്ത മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ മുണ്ടുടുത്താൽ മാത്രമേ അകത്തോട്ട് കയറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചുരിദാറോ പാൻറ്റോ ഒക്കെ ഇട്ടിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ലേഡീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ പുറത്തുകൂടി മുണ്ടുടുക്കണം. അപ്പോൾ അതിപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കുമല്ലോ. നമ്മളൊക്കെ ഇവിടുത്തെ ലോക്കൽസ് ആയതുകൊണ്ട് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാങ്ങാനായിട്ട് ഇവിടെ കടകളിലൊക്കെ മുണ്ട് വാടകയ്ക്കും കിട്ടാറുണ്ട്. പൈസ കൊടുത്ത് നമുക്ക് വാങ്ങാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇതിനകത്തുള്ള. നമ്മളിപ്പോൾ ഭഗവാനെ കാണുന്നു എന്നുള്ള, ഭഗവാനെ കാണുന്നതിന് ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. കാരണം 3 കിളിവാതിലുകളിലായിട്ടേ കാണാൻ പറ്റുള്ളൂ. തലഭാഗം, പിന്നെ ഉടലിൻ്റെ ഭാഗം, കാലിൻ്റെ ഭാഗം, അങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ മറ്റൊരുപാട് ദൈവങ്ങൾ ബാക്കി ഉണ്ട്. പിന്നെ അതിനകത്തുള്ള കൊത്തുപണികൾ, കൽപ്പണികളൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. എങ്ങനെയാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. ധാരാളം കരകൗശല വസ്തുക്കളും ആൻറ്റിക്കായിട്ടുള്ള ഒത്തിരി അനന്തപത്മനാഭൻ്റെ വിവിധ തരത്തിലുള്ള ബിംബങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പുറം ഭാഗങ്ങൾ മാത്രമാണ്. അകഭാഗങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് വരണം, ക്ഷേത്രം കാണണം, ഇവിടുത്തെ പഴമകൾ നിറഞ്ഞ മറ്റ് വിശേഷങ്ങളെക്കുറിച്ച് അറിയണം. അതൊക്കെ ഒരു ഫീലിംഗാണ്, മനസ്സിലായോ? എനിക്ക് വീഡിയോയിൽ എത്രത്തോളം അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും എന്നറിയില്ല. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.